ഇത്രമേൽ ആവേശഭരിതനായി രാഹുൽ ദ്രാവിഡിനെ ഇന്ത്യയുടെ വന്മതിലിനെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. ഈ വിജയം അയാളെ അത്രമേൽ സന്തോഷിപ്പിച്ചിരിക്കണം. വികാരത്തള്ളിച്ചയിൽ മതിമറന്ന് ആഹ്ലാദിച്ച നിമിഷം, ഒരു കൊടുങ്കാറ്റിലും ഉലയാത്ത വന്മതിൽ വികാരങ്ങളുടെ മഹാസമുദ്രമായ നിമിഷം, ഇക്കാലം അത്രയും അയാൾ അടക്കിപ്പിടിച്ച വേദനയെല്ലാം അതിലുണ്ടായിരുന്നു. കോഹ്ലിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആ കിരീടം വാനിലേക്കുയർത്തി അയാൾ ആർത്തു വിളിച്ചപ്പോൾ കണ്ടുനിന്നവരുടെയും കണ്ണു നിറഞ്ഞു. ആദ്യം കളിക്കാരനായും പിന്നീട് പരിശീലകനായും രാജ്യത്തിന്റെ പ്രതീക്ഷകൾ പ്രതിരോധ കോട്ടകെട്ടി സംരക്ഷിച്ച അയാൾക്കായി കാലം കാത്തുവെച്ച കിരീടം, ഇനിയൊരവസരം അയാൾക്ക് മുമ്പിൽ ഇല്ലായിരുന്നു. പരിശീലക സ്ഥാനം ഒഴിയുന്ന അവസാന ദിനത്തിൽ വിശ്വ കിരീടം ചൂടി ലക്ഷ്യം നിറവേറ്റാൻ അയാൾക്കായത് കാലത്തിന്റെ കാവ്യനീതി. രാജ്യത്തിനായി കളിച്ചിരുന്ന കാലത്ത് ഒറ്റയ്ക്ക് ടീമിനെ ചുമലിലേറ്റി എത്രയെത്ര വിജയങ്ങൾ അയാൾ സമ്മാനിച്ചിരിക്കുന്നു. എന്നാൽ അന്നൊന്നും കാണാത്ത വികാര നിർഭരമായ ഒരാഘോഷം ഇന്ന് അയാളിൽ ഉണ്ടായെങ്കിൽ അതിന് കാരണമുണ്ട്. ഈ ചിത്രങ്ങൾ പറയും ആ കഥ. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും ആരാധകരും ഒരിക്കലും മറക്കാനിടയില്ലാത്ത, ഇന്ത്യയുടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമായി അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടം. വർഷം 2007. വേദി പോർട്ടോ സ്പെയിനിലെ ക്യൂൻസ് പാർക്ക് ഓവൽ സ്റ്റേഡിയം. അവിടെ ബാൽക്കണിയിൽ സഹതാരങ്ങൾക്കൊപ്പം നിരാശയിലായിരുന്നു അയാൾ. വെസ്റ്റ് ഇൻഡീസ് ആതിഥേയത്വം വഹിച്ച ആ ലോകകപ്പിൽ ദുർബലരായ ബംഗ്ലാദേശിനോടും ശ്രീലങ്കയോടും തോറ്റ് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായതിന്റെ നിരാശ, അപമാന ഭാരത്താൽ അന്ന് അയാൾ മുഖം മറച്ച് തലകുനിച്ചിരുന്നു. വാനോളം പ്രതീക്ഷയുണ്ടായിരുന്ന ടീമിനേറ്റ ആ നാണം കെട്ട തോൽവി താങ്ങാൻ ആരാധകർക്കുമായില്ല. പലരുടെയും നിരാശ ദേഷ്യത്തിലേക്ക് വഴിമാറി. അന്നോളം ആരാധിച്ച് കൈയടിച്ച ആരാധകർ താരങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി, അവരുടെ കോലം കത്തിച്ചു. ചില താരങ്ങളുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. അക്കാലത്ത് ഏറ്റവുമേറെ ക്രൂശിക്കപ്പെട്ടതാകട്ടെ വിൻഡീസ് മണ്ണിൽ ടീമിനെ നയിച്ച ദ്രാവിഡ് തന്നെ. വിരമിച്ച് കളമൊഴിയുന്നതാണ് നല്ലതെന്ന് വരെ മുറവിളികൾ ഉയർന്നു കേട്ടു. അന്ന് എല്ലാം നഷ്ടമായവനെ പോലെ തലതാഴ്ത്തിയിരിക്കാനേ അയാൾക്കായുള്ളൂ. അന്ന് തന്നെ അപമാനിച്ചവർക്കും കുത്തി നോവിച്ചവർക്കുമെല്ലാം 17 വർഷം മുമ്പ് നാണം കെട്ട് മടങ്ങേണ്ടി വന്ന അതേ കരീബിയൻ മണ്ണിൽ കിരീട വിജയത്തോടെ ഇന്ന് അയാളുടെ മറുപടി. 2007 കൈപ്പേറിയ ഓർമ്മകളെല്ലാം അയാൾക്കിനി മറക്കാം. നായകനായി നേടാനാകാതെ പോയ വിശ്വകിരീടം ഒടുവിൽ പരിശീലകന്റെ റോളിൽ അയാൾ വെട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിന്റെ ആവേശമാണ് കപ്പുയർത്തിക്കൊണ്ട് അയാളിൽ കണ്ടത്. കിരീട നേട്ടത്തോടെ കുട്ടി ക്രിക്കറ്റിനോട് വിട പറഞ്ഞ രോഹിത്തിനും കോഹ്ലിക്കും ജഡേജയ്ക്കും ഈ വിജയം സ്വപ്ന സാഫല്യമായിരുന്നു. എന്നാൽ അതിനൊപ്പമോ അതിനു മുകളിലോ ആണ് ദ്രാവിഡ് എന്ന സൗമ്യനായ മനുഷ്യൻ, ഇന്ത്യൻ ക്രിക്കറ്റിലെ ജെന്റിൽമാൻ, ഒരു കിരീടത്തിനായി കാത്തിരുന്നത്. മൈതാനത്ത് ഇതുവരെ കാണാത്ത ദ്രാവിഡിനെ ബാർബഡോസിലെ ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാനായതും അതുകൊണ്ടാണ്. ഒരു കാലത്ത് തനിക്ക് കിട്ടാതെ പോയതെല്ലാം കയ്യെത്തിപ്പിടിച്ച സന്തോഷത്തിൽ അയാൾ മനസ്സിനുള്ളിൽ നിറഞ്ഞു ചിരിക്കുകയായിരുന്നു. പരിശീലക കുപ്പായം അണിഞ്ഞ നാൾ മുതൽ പുതിയ താരങ്ങളെ കണ്ടെത്തി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൈഡ് ബെഞ്ച് ശക്തമാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. താരങ്ങളെ ഒരിക്കലും തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് അയാളുടെ ശൈലിയേ ആയിരുന്നില്ല. കാർക്കശ്യത്തിലൂടെ മടിപ്പിച്ചുമില്ല. തന്റേതായ ശൈലിയിൽ താരങ്ങളിൽ ഒരാളായി അയാൾ അവർക്കെല്ലാം കളി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, വാഷിംഗ്ടൺ സുന്ദർ, പൃഥ്വി ഷാ, ശുഭ്മാൻ ഗിൽ തുടങ്ങിയ ഒരുപിടി താരങ്ങളെ കണ്ടെത്തിയതും അയാളായിരുന്നു. എന്തിനേറെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസനെ കൈപിടിച്ചുയർത്തിയതിന് പിന്നിലും അയാളുടെ കൈകളായിരുന്നു. ഒരു കാലത്ത് വമ്പന്മാരായിരുന്ന ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ് ഉൾപ്പെടെയുള്ള ടീമുകൾ തലമുറ മാറ്റത്തിന്റെ താളപ്പിഴകളിൽ ആടിയുലഞ്ഞപ്പോൾ ഇന്ത്യ കുലുങ്ങാതെ നിന്നതിലും അയാൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അത്രമേൽ ആഗ്രഹിച്ചിരുന്ന ഒരു കിരീട നേട്ടത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും വിശ്വസ്തനായിരുന്ന അയാൾ പരിശീലക കുപ്പായം അഴിച്ചുവെക്കുകയാണ്. നന്ദി ഇതിഹാസമേ, നന്ദി. നിങ്ങൾ മടങ്ങിയാലും ടീമിനെ കുറിച്ചോർത്ത് ഞങ്ങൾക്ക് തെല്ലും ആശങ്കകളില്ല. എത്ര വലിയ പ്രതിസന്ധിയിലും ഏത് വലിയ എതിരാളികൾക്ക് മുന്നിലും നെഞ്ചും വിരിച്ചു നിന്ന് പൊരുതാനൊതുങ്ങുന്ന ഒരു പിടി യുവതാരങ്ങളെ രാജ്യത്തിന് സമ്മാനിച്ചാണ് താങ്കളുടെ മടക്കം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല.